വിശുദ്ധ ജുവാൻ ഓഫ് ആർക്കിനോട് രാജാവ് ചോദിക്കുന്നുണ്ട്, നീ മാത്രം എൻ്റെ ദൈവസ്വരം കേൾക്കുന്നു, ഒത്തിരി പേര് അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു, ഒത്തിരി വേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ നിനക്ക് മാത്രം ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ കഴിയുന്നു. ജുവാൻ ഓഫ് ആർക്ക് പറയുന്നുണ്ട്, എല്ലാവരും ദൈവസ്വരം കേൾക്കുന്നുണ്ട്, പക്ഷേ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ആയിരം ശബ്ദങ്ങൾക്ക് നടുവിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനുള്ള തിരിച്ചറിവുണ്ടാകുക എന്നതാണ് പ്രധാനം. ആണ്ടുവട്ടത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച സാമുവേൽ പ്രവാചകനെ വിളിക്കുന്നതാണ് ആദ്യ വായനയുടെ ഇതിവൃത്തം. ഉറക്കത്തിലും കാത്തു സൂക്ഷിക്കുന്ന ഒരു ഉണർവോടെ നിൽക്കുകയാണ് സാമുവേൽ. ദൈവത്തിൻ്റെ സ്വരം കേട്ട് അവൻ അതിന് മറുപടി പറയുകയാണ്. വചനം പിന്നീട് പറയുന്നു, ദൈവത്തിൻ്റെ കരം അവനോടുകൂടി ഉണ്ടായിരുന്നു, അവൻ്റെ ഒരു വാക്ക് പോലും ഇടറാൻ കർത്താവ് അനുവദിച്ചില്ല എന്നുള്ളതാണ്. പലസപ്പോസ്തലൻ കൊരിന്ത്യസാർക്ക് എഴുതിയ രണ്ടാം വായന നമ്മളോടായിട്ട് പറയുന്നു, നമ്മളെല്ലാവരും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, യേശുവിൻ്റെ തിരുശരീരം രക്തങ്ങളാൽ നമ്മൾ കൊടുത്ത് നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അതിനാൽ നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഈ ആലയം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. സുവിശേഷം ക്രിസ്തുവിലേക്ക് കടന്നു വന്ന ആദ്യ ശിഷ്യന്മാരെക്കുറിച്ചാണ് പ്രതിപാദിക്കുക. സ്നാപയോഹന്നാൻ ധൈര്യപൂർവം ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ദൈവത്തിങ്കിലേക്കുള്ളൊരു ചൂണ്ടുപലകയാവുകയാണ് സ്നാപയോഹന്നാൻ. ഓരോ ക്രിസ്ത്യാനിയും തൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിങ്കിലേക്കുള്ള ചൂണ്ടുപലക ആകേണ്ടവരാണ്. സ്നാപയോഹന്നാൻ കാണിച്ചു തരുന്ന ക്രിസ്തുവിനെ പങ്കുവെക്കുവാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നത് വളരെ സത്യമുള്ള കാര്യം തന്നെയാണ്. സ്നാപയോഹന്നാൻ പറയുന്നത് പീഡനങ്ങളേൽക്കുന്ന നമുക്ക് വേണ്ടി ബലിയാടാവുന്ന ഒരു ക്രിസ്തുവിനെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മുടെ ഇന്ന് വിചിന്തനങ്ങളിൽ അത്ഭുത പ്രവർത്തകനായ ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്യുന്ന മഹാപ്രതാപിയായ ഒരു ദൈവത്തെയാണ് പലപ്പോഴും നമ്മൾ പങ്കുവെക്കുക. സ്നാപയോഹന്നാൻ്റെ വാക്ക് പിന്തുടർന്ന് യേശുവിലേക്ക് എത്തുന്ന ആദ്യ ശിഷ്യന്മാരിൽ ഒരുവൻ അന്ത്രയോസാണ്. അന്ത്രയോസ് ചോദിക്കുന്നുണ്ട്, നീ എവിടെ വസിക്കുന്നു? യേശുവിൻ്റെ മറുപടി, വന്ന് കാണുക. നീ കേട്ടതല്ല, നീ അറിഞ്ഞതല്ല, നീ പഠിച്ചതല്ല, നിന്റെ പ്രബോധനങ്ങളല്ല, വന്ന് എൻ്റെ കൂടെ വസിക്കുമ്പോൾ അറിയേണ്ട സത്യമാണ് ദൈവം എന്ന് വചനം പറഞ്ഞു വരുന്നു. അങ്ങനെ വന്ന് വസിച്ച് അനുഭവമാക്കേണ്ട ക്രിസ്തുവിനെക്കുറിച്ചാണ് യേശു പറഞ്ഞു വെക്കുക. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും ഇതുപോലെ ദൈവത്തെ അനുഭവിക്കുവാൻ കഴിയുമ്പോൾ വചനം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ യേശുവിനെ രുചിച്ചറിയുവിൻ, അനുഭവിച്ച് രുചിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് ക്രിസ്തു. അന്ത്രയോസിൻ്റെ പിന്നാലെ പിന്നീട് ശിമയോനും യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് യേശുവിൻ്റെ അടുത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരൊക്കെ അനുഭവിച്ച് അറിയുകയാണ് മിശിഹ എന്ന ആ വലിയ രഹസ്യം. ക്രിസ്ത്യാനി എന്നാൽ ക്രിസ്തുവിൻ്റെ സാമ്പിൾ ആവേണ്ടത് അവരാണ്. സാമ്പിൾ നോക്കിയാണ് പലരും പ്രൊഡക്റ്റ് എടുക്കുക. നമ്മുടെയൊക്കെ ജീവിതം ക്രിസ്തുവിൻ്റെ സാമ്പിളായിട്ട് മാറണം. ശബ്ദമാകുവാനും വഴിയൊരുക്കുവാനും നമുക്ക് കഴിയണം. നമുക്ക് ചുറ്റുമുള്ളവർക്ക് ദൈവത്തെ കൊടുക്കുവാൻ കഴിയുമ്പോഴും ദൈവത്തിങ്കിലേക്കുള്ള ഒരു ചൂണ്ടുപലയാകുവാനായിട്ട് കഴിയുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം ഒഴിഞ്ഞ പാത്രം എന്ന പോലെയുള്ള ക്രിസ്തു ശിഷ്യൻ്റേതായി മാറുക. ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുക. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, പരിശുദ്ധമായ നിൻ്റെ ജീവിതം, പരിശുദ്ധമായ നിൻ്റെ ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നീ കൊടുക്കുമ്പോൾ നമ്മളൊക്കെ ദൈവമക്കളാണ്. ആ ദൈവമക്കളെന്ന വലിയ ഒരു പദവിയിലൂടെ ദൈവത്തിന് സ്വീകാര്യമായ ഒരു ബലിയായിട്ട് മാറുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. നമുക്കും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നവരായി മാറാം.